ഞാനും ഈ പദവിയിലൊക്കെ ഇരുന്നയാളാണ്. കഴിഞ്ഞ 5 വർഷവും ഒറ്റയാൾ പോരാളി. പറഞ്ഞതൊക്കെ പാർട്ടി പിന്നീട് ഏറ്റെടുത്തിട്ടുണ്ട്. പോരാട്ടം തുടരും. ചെന്നിത്തലയുടെ മരണമാസ മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് ഏറ്റുവെന്നാണ് തോന്നുന്നത്. ഡിലിറ്റ് വിഷയത്തിൽ ഗവർണറുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കോൺഗ്രസിനുള്ളിലെ പോരായി മാറുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് പരോക്ഷ മറുപടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയത്. കഴിഞ്ഞ 5 വർഷവും താൻ കോൺഗ്രസിലെ ഒറ്റയാൾ പോരാളിയായിരുന്നുവെന്നും താൻ കൊണ്ടുവന്ന പല വിഷയങ്ങളും പിന്നീട് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടെന്നും ചെന്നിത്തല സതീശിനെ ഓർമ്മിപ്പിച്ചു. മുതിർന്ന നേതാവായ ചെന്നിത്തലയ്ക്ക് അഭിപ്രായം പറയാം. എന്നാൽ താനും KPCC പ്രസിഡന്റും പറയുന്നതാണ് പാർട്ടി നിലപാടെന്നും ഡിലിറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ സതീശൻ പറഞ്ഞിരുന്നു. ഇതിലുള്ള നീരസമാണ് ചെന്നിത്തല പ്രകടിപ്പിച്ചത്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇനിയും ഉയർത്തിക്കൊണ്ടുവരുമെന്നും ചെന്നിത്തല പറഞ്ഞു. താനും ഈ പദവിയിലൊക്കെ ഇരുന്നയാളാണ്. സതീശൻ പറഞ്ഞതിനോട് പ്രതികരിക്കുന്നില്ലെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ താൻ ഉയർത്തിയ ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. അല്ലെങ്കിൽ ഗവർണർ നിഷേധിച്ചേനെ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇനിയും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോരാട്ടം തുടരും. സർക്കാരിനെ ഇനിയും തുറന്നു കാട്ടാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർക്ക് പുനർനിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ച കാര്യം ആദ്യം പുറത്തുവിട്ടത് താനാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി ആർ ബിന്ദു 2 കത്തുകളാണ് ഗവർണർക്ക് അയച്ചത്. താൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ പലരും വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നീട് കത്തുകൾ പുറത്തു വന്നപ്പോഴാണ് താൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വന്നതെന്നും രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു.